ഏതായാലും നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ചുരുക്കി പറഞ്ഞാല് നമ്മളിപ്പോ നാട്ടിൽ നിന്ന് നമ്മുടെ മിനി ഊട്ടിയിൽ പുതിയൊരു ബ്രിഡ്ജ് തുടങ്ങിയ ശേഷം ഒരു സമാധാനമില്ല. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആയാലും ടിക്ടോക്ക് ആയാലും യൂട്യൂബ് റീൽസ് ആയാലും ഇവിടെ നോക്കിയാലും ഇത് തന്നെ. നമ്മുടെ വീട്ടുകാരായാലും കൂട്ടുകാരായാലും നാട്ടുകാരായാലും ആരായാലും ഇത് തന്നെ പരിപാടി. മിനി ഊട്ടിയിൽ പോയിട്ട് ബ്രിഡ്ജിൽ കയറിയിട്ട് വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക. സത്യത്തിൽ അപ്പോൾ നമുക്ക് നാട്ടിലേക്ക് വരാൻ നല്ല ആഗ്രഹം വരുന്നുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ഇത്രയും ഭംഗിയുള്ളൊരു സെറ്റപ്പ് ചെയ്യുമ്പോൾ അത് കാണാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. പക്ഷെ ആ ഒരു പൂതി തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ശരിക്കും ഇത് നല്ലൊരു അടിപൊളി ബ്രിഡ്ജാണ്. ഈ ഡാമിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു ബ്രിഡ്ജ് സെറ്റപ്പ് ചെയ്തതാണ്. നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ പ്രത്യേകിച്ച് റീസെൻ്റായിട്ട് മഴ പെയ്ത കാരണമൊക്കെ ആയിട്ട് ഡാമിൽ വെള്ളമുണ്ട്. അത്യാവശ്യം നല്ല ഒരു അടിപൊളി ഏരിയ. നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം. എന്തായാലും ഇവിടെ സൂപ്പർ സ്ഥലം. ഇപ്രാവശ്യത്തെ ടീം വീണ്ടും നമ്മുടെ അജ്മാൻ വ്ലോഗേഴ്സിൻ്റെ കൂടെ തന്നെയാണ്. ഫുജേറയിൽ മുമ്പ് ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യത്തെ ഫുജേറ ട്രിപ്പിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വീക്കിൽ ചെറിയൊരു ഇൻസിഡൻറ്റ്, നമ്മുടെ കടൽ വെള്ളമെല്ലാം കയറി മഴ പെയ്തു, അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ ഇവിടെ സാമൂഹ്യ പ്രവർത്തകർ അതുപോലെ ഒരുപാട് നല്ല സഹോദരി സഹോദരന്മാർ എല്ലാവരും വന്നിട്ട് ഇവിടെ ക്ലീനിങ് നമ്മുടെ കൂടപ്പുറപ്പ് ആയ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ക്ലീനിങ് അവരെ സ്ഥാപനങ്ങൾ പറ്റിയ ഡാമേജുകൾ ക്ലിയറാക്കൽ അങ്ങനെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് ഏകദേശം ഫുജേറ തിരിച്ചു വന്നിട്ടുണ്ട്. പഴയ പ്രതാപത്തിൽ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ഈ ഷാർജ കൽബ റൂട്ടിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സ്പോട്ടാണ് വാദി അൽ ഉജൈലി. നമ്മൾ മാപ്പിൽ സ്പോട്ട് ചെയ്യുമ്പോൾ വാദി അൽ ഉജൈലി എന്നാണ് ഈ സ്പോട്ടിനെ കാണിക്കുന്നത്. ഒരു ഡാം സെറ്റപ്പുള്ള ചെറിയൊരു വാദിയാണ്. പിന്നെ അത് ചൂടുകാലമായതുകൊണ്ട് വെള്ളം കുറവാണ്. പക്ഷേ റീസെൻ്റായിട്ട് മഴ പെയ്തതുകൊണ്ട് അവിടെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് അത്യാവശ്യമൊക്കെ. We'll be right back.
മഴ കൊണ്ട് തീരുന്നതോ അല്ലെങ്കിൽ ഇത്തിരി കടൽ കയറിയ തീരുന്നതോ അല്ല കുജേറ. കുജേറയുടെ ആ പച്ചപ്പും സൗന്ദര്യവും അവിടെ തന്നെ നല്ല രൂപത്തിലുണ്ട്. ഇറങ്ങി പോകുമ്പോൾ തന്നെ ദൂരെ നിന്ന് നമുക്ക് കടൽ കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് അൽ ഹിഫയ്യ മൗണ്ടൈൻ കോൺവെർസേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഞാൻ മുമ്പ് അവിടെ കയറിയിട്ടുണ്ട്. അവിടെ ഒരുപാട് അനിമൽസ് പോലെ ബേർഡ്സ് കാര്യങ്ങളെല്ലാം ഉള്ള, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു സെൻറ്ററാണ്. അതുപോലെ തന്നെ അവിടെ നിന്ന് നമ്മൾ അവരെ വെഹിക്കിളിൽ കയറിയിട്ട് ഈ ഒരു മൗണ്ടൈൻ ചുറ്റിയിട്ട് നല്ല, പ്രത്യേകിച്ച് മാൻ അതുപോലത്തെ അനിമൽസിനൊക്കെ അവിടെ ഈ കടൽക്ഷോഭം ഉണ്ടാകുന്നത് കാരണം കരിങ്കല്ലായിട്ട് പുലിമുട്ട് നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. അതുപോലെ ഈ പ്രദേശത്തൊക്കെയാണ് ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടായിട്ടുള്ളത്. ഈ ഭാഗത്തുള്ള സ്ഥാപനങ്ങൾ അതുപോലെ വീടുകൾ ഇതിലെല്ലാം വെള്ളം കയറി തേരയടിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. എന്നാലും മാക്സിമം ഇവിടെ എല്ലാം വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കൽബ ബീച്ച് പാർക്കിന് ഒരു കേടും പറ്റിയിട്ടില്ല. അവിടെ ഇപ്പോഴും ഒരുപാട് പേര് നടക്കാനും ഇരിക്കാനെല്ലാം വന്നിട്ടുണ്ട്. അത് നല്ല രൂപത്തിൽ തന്നെ ഇവർ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ട കൽബയോ ഫുജേറോ ഒന്നുമല്ല, ഒരുപാട് മാറിയിട്ടുണ്ട്. ആ പഴയ കൽബയും അതുപോലെ തന്നെ ഫുജേറയും എല്ലാം ഒരുപാട് ശക്തിയോടു കൂടി തിരിച്ചു വന്നിട്ടുണ്ട്. അടിപൊളി ബ്യൂട്ടിഫുൾ സ്ഥലം തന്നെയാണ് ഇപ്പോഴും. അതുപോലെ ചെറിയ മൂളിപ്പാട്ടൊക്കെ പാടിയിട്ട് ഞങ്ങൾ ഫുജേറ ട്രിപ്പ് അവിടെ അവസാനിപ്പിച്ചു. നല്ല മഴക്കാറുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവിടെ മഴയുള്ള സമയത്ത് തങ്ങുന്നത് ബെറ്റർ അല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ചു പോന്നു. മാറിയിരിക്കും ഇങ്ങനെ മൈൻഡാ കണ്ടിട്ടാ.